എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലപ്പുറത്ത് എൽ പി അധ്യാപകരായിട്ട് 746 പേർക്ക് നിയമന ഉത്തരവ് നൽകി. മുഖ്യ പട്ടികയിലെ പകുതിയിലേറെ പേർക്കും നിയമന ശുപാർശ ലഭിച്ചു. എൽ പി സ്കൂൾ അധ്യാപകരുടെ ഏറ്റവും കൂടുതൽ നിയമന ഉത്തരവാണ് മലപ്പുറം ജില്ലയിൽ ലഭിച്ചിരിക്കുന്നത്. ഈ ആഴ്ച തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് അഡ്വൈസുകളും അയച്ച് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 8-നാണ് നിയമന ശുപാർശ തയ്യാറാക്കി വെച്ചത്. ഓപ്പൺ കാറ്റഗറിയിൽ 587 റാങ്ക് വരെയുള്ളവർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട്. ഒഴിവുകൾ കൂടുതലുണ്ടായിരുന്നതിനാൽ മറ്റു ജില്ലകളിൽ ഉള്ളവരും മലപ്പുറത്തേക്ക് അപേക്ഷിച്ചിരുന്നു. നിയമന ഉത്തരവ് ലഭിച്ചവരിലും മറ്റു ജില്ലക്കാർ ധാരാളമുണ്ട്. കഴിഞ്ഞ വർഷം മാർച്ചിലാണ് മലപ്പുറത്ത് എൽ പി അധ്യാപക നിയമനം ഏറ്റവും അവസാനം നടന്നത്. അതിനു മുമ്പ് റാങ്ക് പട്ടിക റദ്ദായ നിലയിലായിരുന്നു. റാങ്ക് പട്ടിക സജീവമാക്കി നിർത്താൻ വേണ്ടി മാത്രം ഓപ്പൺ കോമ്പറ്റീഷൻ ഏറ്റവും അവസാന റാങ്കുകാരനുള്ള നിയമന ശുപാർശ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ റാങ്ക് പട്ടികയുടെ മുഖ്യ പട്ടികയിലെ മുഴുവൻ പേർക്കും നിയമന ശുപാർശ നൽകാനായിട്ട് ആണ് ഇങ്ങനെ പി എസ് സിക്ക് ചെയ്യേണ്ടി വന്നത്. ആകെ 1181 പേർക്ക് ആ റാങ്ക് പട്ടികയിൽ നിന്നും നിയമന ശുപാർശ ലഭിച്ചു. ഇതിൽ 162 ഒഴിവും എൻ ജെ ഡി ആയിരുന്നു. കഴിഞ്ഞ റാങ്ക് പട്ടികയുടെ കാലാവധിയിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ, അതിനാൽ തന്നെ നിയമനം നടത്തിയില്ല. പുതിയ റാങ്ക് പട്ടിക നിലവിൽ വന്ന ശേഷമാണ് ആ ഒഴിവുകൾ ഇപ്പോൾ നികത്തുന്നത്. റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾക്ക് ആനുപാതികമായിട്ട് റാങ്ക് പട്ടിക വിപുലീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പരീക്ഷ എഴുതിയ ഒരു വിഭാഗം ഉദ്യോഗാർത്ഥികൾ മാസങ്ങളോളം സമരം നടത്തിയിരുന്നു. 987 പേരെയാണ് ഇത്തവണ പി എസ് സി മുഖ്യ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പകുതിയിൽ ഏറെ പേർക്കും ആദ്യഘട്ടത്തിൽ തന്നെ നിയമന ശുപാർശ നൽകാനായി എന്നതാണ് ഏറ്റവും വലിയ കാര്യം. 2025 മെയ് 30 വരെ റാങ്ക് പട്ടികയ്ക്ക് കാലാവധി ഉണ്ട്.